പ്രിയ ഷക്കീന ടി വി പ്രേക്ഷകരെ, ഞാൻ കണ്ണൂർ രൂപതയുടെ നിയുക്ത സഹായം എത്രാൻ ഡെന്നീസ് കുറുപ്പശ്ശേരി. ഏറെ സന്തോഷത്തോടു കൂടിയുള്ള മെത്രാഭിഷേക ചടങ്ങുകൾ നവംബർ 10 തീയതി കണ്ണൂർ ഹോളി ട്രിനിറ്റി കത്തീഡ്രൽ വെച്ച് നടത്തപ്പെടുകയാണ്. ആ സന്തോഷം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുമ്പോഴും പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് പോലെ, നിനക്ക് എൻ്റെ കൃപ മതി, അതെ ബലഹീനതയിലാണ് ദൈവത്തിൻ്റെ ശക്തി പ്രകടമാകുന്നത് എന്നുള്ള ഉറച്ച ബോധ്യത്തോടു കൂടിയാണ് കണ്ണൂർ രൂപതയിലേക്ക് ഞാൻ കടന്നു വന്നത്. മറിയത്തോടൊപ്പം ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് മറിയം പറഞ്ഞതുപോലെ, ഇതാ കർത്താവിൻ്റെ ദാസൻ എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപക്ഷെ ആശങ്കളോടുകൂടി പറഞ്ഞേക്കാം, എനിക്ക് കണ്ണൂർ അറിയുകയില്ല അല്ലോ എന്ന്. എങ്കിലും ദൈവം അനന്തമായിട്ടുള്ള തൻ്റെ കാരുണ്യത്താൽ ഈ നിയോഗം ഏറ്റെടുക്കാനായിട്ട് എന്നെ ക്ഷണിച്ചിരിക്കുകയാണ്. എൻ്റെ ദൈവങ്ങളെക്കുറിച്ച് തന്നെ ഞാൻ ചിന്തിക്കുമ്പോൾ എനിക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം, സാമുവേലിനെ പോലെ ഒരു ഉറക്കത്തിൽ നിന്ന് എന്നെ ദൈവം വിളിച്ചെഴുന്നേൽപ്പിച്ച് ആ നിയോഗം ഏറ്റെടുക്കാനായിട്ട് ദൈവം എന്നെ ശക്തിപ്പെടുത്തുന്നതായിട്ടുള്ള ഒരനുഭവം ആ സാമുവേലിനോടൊപ്പം തന്നെ ഇതാ കർത്താവിൻ്റെ ദാസനെന്ന് ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണ്. ഒരു വൈദികൻ എന്ന നിലയിൽ നീണ്ട കാലത്തെ അനുഭവത്തിന് ശേഷം ഇപ്പോഴും കണ്ണൂർ രൂപതയുടെ സഹായമെത്രാനായിട്ട് അഭിഷിക്തനാകുന്നത് നവംബർ 10 തീയതി നടക്കുന്ന തിരുക്കർമ്മങ്ങളിലാണ്. ഈ തിരുക്കർമ്മങ്ങൾക്ക് മുഖ്യാർമ്മികത്വം വഹിക്കാനായിട്ട് കടന്നു വരുന്നത് മുൻപത്തെ ഇന്ത്യയിലെ നുൻഷ്യോ, ഇപ്പോഴത്തെ പൊൻറ്റിഫിക്കൽ എക്ലേസിയാസ്റ്റിക്കൽ അക്കാഡമിയിലെ പ്രസിഡൻ്റായ മോൺസിനോർ സാൽവത്തോരെ പെനാക്കിയോണ്. കോൺസെക്രേറ്ററായിട്ട് എത്തുന്നത് ബോംബെ ആർച്ച് ബിഷപ്പ് അത്യുന്നത കാർഡിനൽ ഓസ്വാൾഡ് ഗ്രേഷ്യസ്, വരാപ്പുഴ അതിരൂപതയുടെ ആർച്ച് ബിഷപ്പ് ജോസഫ് കളത്തിപ്പറമ്പിൽ എന്നിവരാണ് മുഖ്യമായിട്ടുള്ള ഈ തിരുക്കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. അതുപോലെ തന്നെ കേരളത്തിലെ വിവിധ റീത്തുകളിലെ സീറോ മലബാർ, സീറോ മലങ്കര, ലാറ്റിൻ രൂപതകളിലെ എല്ലാ മെത്രാമാരും ഈ തിരുക്കർമ്മങ്ങളിൽ പങ്കെടുക്കുമെന്നാണ് കരുതപ്പെടുന്നത്. അവർക്കെല്ലാവർക്കും സന്തോഷത്തോടെ സ്വാഗതം പറയുമ്പോൾ അവരുടെ പ്രാർത്ഥനകൾ എനിക്കുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. അവരെല്ലാം നേരിൽ പോയി കണ്ട് ക്ഷണിക്കാനായിട്ട് എനിക്കിട വന്നു. ദൈവം ഈ പ്രത്യേകമായിട്ടുള്ള ഈ നിയോഗം എന്നെ ഏൽപ്പിക്കുമ്പോഴും കേരളത്തിലെ എല്ലാ മെത്രാമാരുടെയും സഹായവും അവരുടെ സന്നദ്ധതയും അവരുടെ കൂട്ടായ്മയും എനിക്ക് അവരെ ചെന്ന് കണ്ടപ്പോഴും മനസ്സിലാക്കാനായിട്ടും അനുഭവിക്കാനും കഴിഞ്ഞു. നവംബർ 10 നടക്കുന്ന മെത്രാഭിഷേക തിരുക്കർമ്മങ്ങളിലേക്ക് എല്ലാവരെയും സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു. നിങ്ങളെന്നെയും പ്രാർത്ഥന ഓർക്കണമെന്ന് പ്രത്യേകം അഭ്യർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു.